തൃശൂർ നഗരം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വരെ വലിയ ചർച്ചാവിഷയമാകുന്ന വലിയ സ്ഥാനം കൈവരിക്കുന്ന ഒരു ജില്ലയായി മാറിയിരിക്കുകയാണ് അതിന് രാഷ്ട്രീയം തന്നെയാണ് കാരണവും ബി ജെ പിയും കോൺഗ്രസും സി പി ഐയും ഇടതുപക്ഷ പ്രസ്ഥാനവും കോൺഗ്രസും ബി ജെ പിയും എല്ലാം അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ തങ്ങളുടെ പക്ഷത്തേക്ക് ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ അതിൻ്റെ ഭാഗമായി നിരവധി രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ബി ജെ പി വായിക്കുന്നത് അതിനോട് കിടപിടിക്കുന്ന തരത്തിലേക്കാണ് കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ സി പി എം വളരെ രഹസ്യപരമായി വളരെ തന്ത്രപരമായി തൃശ്ശൂരിൽ ഇടപെടുന്നുമുണ്ട് അങ്ങനെ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലേക്ക് ശ്രദ്ധയാകർഷിച്ച തൃശൂരിൽ ഇത്തവണ ആര് ഇടം നേടും എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിഷയവുമാണ് അതിലേക്ക് വന്നാൽ തൃശ്ശൂരിൽ ൻ എന്ന നിലവിലത്തെ എം പി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നതിന്റെ ചില ഊഹാപോഹങ്ങൾ ചില സംശയങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നലെയും ഒക്കെയായി തൃശ്ശൂരിന്റെ വിവിധ ഇടങ്ങളിൽ പ്രതാപത്തോടെ പ്രതാപൻ വീണ്ടും വരുമെന്ന എന്ന തരത്തിലേക്കുള്ള ചുമരഴുത്തുകളൊക്കെ വന്നത് പക്ഷേ ഈ ചുമരഴുത്ത് തന്ത്രമൊക്കെ ബി ജെ പിയുടെ വക്താവ് ബി ജെ പിയുടെ നേതാവ് സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിന് മുമ്പേ പയറ്റിയിരുന്നതാണ് ഇടതുപക്ഷം പക്ഷെ അങ്ങനെ വലിയ സജീവമായ ഇടങ്ങളിലില്ല രഹസ്യപരമായ നീക്കങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സി പി ഐ ആണ് മത്സരിക്കുക അതായത് ദേശീയതലത്തിൽ ശ്രദ്ധയകർഷിക്കുന്ന എല്ലാ ഇടങ്ങളിലും സി പി ഐക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് അത് തിരുവനന്തപുരമാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും വയനാടാണെങ്കിലും എല്ലാം ഇവിടെയെല്ലാം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അവിടെ എതിർപാളയങ്ങളിൽ മത്സരം നടക്കുന്നത് വയനാട് ഒഴികെ ബാക്കി എല്ലായിടങ്ങളിലും ബി ജെ പിയുമായിട്ടാണ് അതായത് മറ്റിടങ്ങളിലെല്ലാം സി പി ഐ വളരെ നിഷ്പ്രമമാണ് ഇടതുപക്ഷം നിഷ്പ്രമമാണ് എന്ന തരത്തിലേക്കാണ് തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തേക്ക് വരുന്നത് ഇനിയും ഇവിടുത്തെ ചർച്ചാ വിഷയം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പയറ്റുന്ന തന്ത്രം നിരവധിയാണ് ഒരു വലിയ മഹിളാ സമ്മേളനം വിളിച്ചു കൂട്ടുന്നു നരേന്ദ്രമോദി ജനങ്ങൾക്കിടയിലേക്ക് തൃശ്ശൂരിന്റെ നഗരവീഥിയിലേക്ക് കടന്നു വരുന്നു ആളുകളെ അഭിസംബോധന ചെയ്യുന്നു ഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങുന്നു സാമൂഹ്യ സാംസ്കാരിക കലാ കായിക രംഗങ്ങളിലെയൊക്കെ വനിതാ രക്തങ്ങളെ നിരത്തിയിരുത്തിയ ഒരു വലിയ സഭ ഉണ്ടാക്കുന്നു ആ സഭയിൽ പ്രധാനമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി നൽകുന്നു ആ ഗ്യാരണ്ടിയിൽ ഇത്തവണ സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുമോ തൃശ്ശൂർ എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് കഴിഞ്ഞ കാലങ്ങളായി ഒക്കെ സുരേഷ് ഗോപി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ തൃശൂർ അങ് തരണം ഇത്തവണയെങ്കിലും തൃശൂർ സുരേഷ് ഗോപിക്ക് കൊടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശൂർ എടുക്കുവാൻ വേണ്ടി തൃശ്ശൂർ മൊത്തത്തിലിങ് എടുക്കുവാൻ വേണ്ടി അദ്ദേഹം കഴിയുന്നത്ര തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ തവണത്തെ അത്ര വലിയ പ്രസരിപ്പൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല തോറ്റുപോയ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന തരത്തിൽ താൻ വളരെ പാവമാണെന്ന തരത്തിലേക്കായിരുന്നു സുരേഷ് ഗോപിയുടെ മുഖഭാവങ്ങളും ഇടപെടലുകളും എല്ലാം വളരെ സൗമ്യനായി നിന്നുകൊണ്ടാണ് ആ പരിപാടി അദ്ദേഹം അഭിസംബോധന ചെയ്തത് അതിനോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തുന്നു ആ കല്യാണത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നു അദ്ദേഹം അവിടെ വരുന്നു വധൂവരന്മാരെ കാണുന്നു വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് സ്വന്തം മകളുടെ കല്യാണം അദ്ദേഹം വളരെ തന്ത്രപരമായ ഒരു രാഷ്ട്രീയ തരത്തിലേക്ക് ഉപയോഗപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അവിടെയായിരുന്നു നരേന്ദ്രമോദിയുടെ ഇടപെടലുകളിലേക്കായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി വീണ്ടും ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി ഗുരുവായൂരിലേക്ക് വന്ന തരത്തിലേക്കായിരുന്നു മാധ്യമങ്ങളെല്ലാം ചിത്രീകരിച്ചിരുന്നത് ഇനി കോൺഗ്രസിലേക്ക് വരുമ്പോൾ ചുവരെഴുത്ത് മാത്രമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോയ ഇടത്ത് അതായത് ശക്തന്റെ മണ്ണിൽ അവർ ചാണക തളിച്ച് ശുദ്ധികലശം നടത്തുവാൻ ശ്രമിച്ചു ഇതേ യൂത്ത് കോൺഗ്രസുകാർ അമിതാവേശത്തിന്റെ പുറത്താണ് ചുമരഴുത്ത് നടത്തിയതെന്നും കോൺഗ്രസുകാർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രതാപൻ തന്റെ പേരിൽ എഴുതിയ ഒരു ചുമരഴുത്ത് മായ്പിക്കുകയും ചെയ്തു കടുത്ത താക്കീത് സംസ്ഥാനതലത്തിലുള്ള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ടി എൻ പ്രതാപന് വന്നിരുന്നു എന്നിരുന്നാലും വീടും അദ്ദേഹത്തിന്റെ പേരിലുള്ള ചുമരെഴുത്തുകൾ വരികയാണ് പ്രതാപനും കൃത്യമായ രീതിയിൽ മണ്ഡലത്തിൽ ഇടപെടുന്നുണ്ട് ബി ജെ പിക്ക് എതിരായി കരുക്കൾ നീക്കുന്നുണ്ട് സുനിൽകുമാറായിരിക്കും സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശക്തമായ കരുക്കൾ നീക്കി തൃശൂരിന്റെ ലോക്സഭാ മണ്ഡലങ്ങളിൽ കൃത്യമായി ഇടം നേടാൻ ശ്രമിക്കുന്ന പ്രതാപനും സുരേഷ് ഗോപിയെയുമൊക്കെ മലർത്തിയടിച്ചുകൊണ്ട് സുനിൽകുമാറിന് ഒരു ചരിത്രം സൃഷ്ടിക്കുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് തൃശൂരിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ ബി ജെ പിക്ക് ഇടം ഇന്നേ വരെ കിട്ടിയിട്ടില്ല ഇടതുപക്ഷവും കോൺഗ്രസ്സും മാറി മാറി മരിക്കുന്നു കുറച്ചു മേൽക്കായി ഇടതുപക്ഷത്തിനുണ്ട് കോൺഗ്രസും ഒട്ടും പിന്നിലല്ല പക്ഷേ അവിടുത്തെ വോട്ടിങ് ഷെയർ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ കോൺഗ്രസിന് ലഭിച്ചത് ഒരു ശതമാനം വോട്ട് വർധനവാണ് അവിടെ ബി ജെ പിക്ക് ലഭിച്ചതാകട്ടെ രണ്ടായിരത്തി പതിനാലിനേക്കാൾ പതിനേഴ് ശതമാനം കൂടുതലാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത് പതിനൊന്ന് ശതമാനം കുറവുമാണ് അതായത് കഴിഞ്ഞ തവണത്തെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അപ്രസക്തമായി പോയത് ഇടതുപക്ഷമാണെന്ന് പറയേണ്ടി വരും ബി ജെ പിയെ സംബന്ധിച്ച് അവർ രണ്ടായിരത്തി പതിനാലിനേക്കാൾ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിനും ബി ജെ പിക്കും കഴിഞ്ഞ തവണ വോട്ട് വർദ്ധിച്ചതിൻ്റെ പ്രധാന ഘടകങ്ങൾ ശബരിമല വിഷയമാണെന്ന് പറയാം ബി ജെ പിയെ സംബന്ധിച്ച് അത് ശബരിമല വിഷയവും അതിനോടൊപ്പം തന്നെ കോൺഗ്രസിനും അതൊരു വലിയ ഘടകമായിരുന്നു രണ്ടാമതായി രാഹുൽ ഗാന്ധി മത്സരിച്ചതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമായത് ഇത്തവണ അതൊക്കെ ഉണ്ടാകുമോ ഏറ്റവും ആദ്യം ശബരിമല വിഷയം ഇത്തവണയും ഇടതുപക്ഷ സർക്കാരിന്റെ ചില ഇടപെടലുകൾ കാരണം വലിയ ആരോപണങ്ങൾ ശബരിമലയിൽ ഉണ്ടായി അതൊക്കെ വോട്ടാക്കി മാറ്റുവാൻ ബി ജെ പിക്ക് സാധിക്കുമോ കോൺഗ്രസും അതിനോടൊപ്പം പിടിക്കുമോ ശ്രീരാമക്ഷേത്ര നിർമ്മാണം വടക്കേന്ത്യിൽ മാത്രം കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒന്നാണോ അതോ തൃശ്ശൂരിൽ അതിന്റെ അലയടിക്കുമോ അത് ബി ജെ പിക്ക് അനുകൂലമാകുമോ എന്നതും ശ്രദ്ധേയമായ ഒന്നാണ് സർക്കാർ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞ് പിടിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സുനിൽകുമാറിന് സാധിക്കുക പക്ഷേ ഒരു ജനവിരുദ്ധ സർക്കാരാണ് നിലവിലുള്ളത് എന്ന തരത്തിലേക്ക് പ്രതിപക്ഷം ആഞ്ഞടിക്കുമ്പോൾ അപ്രസക്തമായി പോകുമോ വികസന നേട്ടങ്ങൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിലവിൽ അവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ശക്തമായ പോരാട്ടം എന്നൊരു ധ്വനിയുണ്ട് ആ ധ്വനിയെ വായിച്ച് ഇടതുപക്ഷത്തിന്റെ ചെങ്കൊടി വാറിക്കുവാൻ സുനിൽകുമാറിനെ കൊണ്ട് സാധിക്കുമോ എന്നതാണ് പരിശോധിക്കേണ്ടത് ബി വളരെ ശക്തമായി തൃശൂരിൽ തങ്ങൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് തൃശ്ശൂരിൽ ഏറ്റവും കൂടുതലുള്ളത് ഈഴവ സമുദായത്തിൽപ്പെട്ട ജനങ്ങളും അതിനോടൊപ്പം തന്നെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരുമാണ് വേണമെങ്കിൽ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് മാതാവിനെ സ്വർണ്ണ കിരീടം അണിയിച്ചത് ഒരു തന്ത്രപരമായ നീക്കമായി വേണമെങ്കിൽ പറയാം പക്ഷെ അത് ഒരു വ്യക്തിയുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തെ ഹനിക്കാൻ നമ്മൾ ആരുമല്ല എന്നിരുന്നാലും അത് ഒരു ഘടകമാണോ എന്ന് പരിശോധിച്ചു എന്ന് മാത്രം ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് തൃശൂരിൽ ഒരു നിലമുണ്ട് ആ നിലത്ത് ഉഴുത് മറിച്ച് വിത്തിട്ട് മുളപ്പിച്ചു വന്നാൽ ഒരു പക്ഷേ ജയിച്ചേക്കാം കോൺഗ്രസ് അവിടെ മരമായി വളർന്നു നിൽപ്പുണ്ട് പക്ഷെ മരമായി വളർന്നു നിൽക്കുന്ന കോൺഗ്രസ് കടപൊഴുകി വീഴാതെ സൂക്ഷിക്കണം സി പി ഐക്ക് ഇടതുപക്ഷത്തിന് അവിടെ വേരുണ്ട് ആ വേരിലൂന്നി തലയുയർത്തി നിൽക്കുവാൻ കഴിയുമോ എന്ന് ശ്രമിക്കണം എന്തായാലും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുകയാണ് തൃശ്ശൂരിൽ സാമ്പാർ മുന്നണികൾ ഉണ്ടാകുമോ ഇന്ത്യ എന്ന സഖ്യം കേരളത്തിലും അലയടിക്കുമോ അതല്ല എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ച് ഒരു ശക്തമായ തെരഞ്ഞെടുപ്പ് കാണുവാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം എന്തായാലും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമോ പ്രതാപനാണെങ്കിൽ പ്രതാപത്തോടെ പ്രതാപൻ വിജയിക്കുമോ അല്ല ഇടതുപക്ഷത്തിന്റെ സുനിൽകുമാർ വിജയിക്കുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക